എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്റെ വീഡിയോസ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി. ഞാൻ എന്റെ സ്വന്തം യൂട്യൂബ് വരുമാനം കൊണ്ട് യൂട്യൂബിനിട്ട് വരുമാനം കൊണ്ട് ഞാൻ ഒരു കാർ എടുത്തായിരുന്നു. ഒരു രണ്ട് ഇത് ഇത് റെഡി കാഷ് കൊടുത്തെടുത്ത വണ്ടിയാണ്. ഇത് ഞാൻ ഇവരുടെ ചാനലിലുള്ള എന്റെ എന്താ പറയാ, നിങ്ങളിപ്പോ കാർ കാണിച്ചു തരാം. രണ്ട് ഇത് ഇത് 70 രൂപ ഇത് 60 രൂപ അല്ലടാ എല്ലാരും കൂടെ കേറിയത്. അടിപൊളിയായിരുന്നെങ്കിൽ അവസാനം ഒരു ചവിട്ട് തന്നിട്ടുണ്ട്. മച്ചന്മാരെ, അപ്പൊ ഇന്നലത്തെ ഉറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടെന്നാണ് നമ്മളിപ്പോ രാവിലത്തേക്ക് വേണം. ഇന്നലെ അതുകൊണ്ട് ഇവിടുത്തെ ഏരിയ ഒക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് നല്ല വിശദമായിട്ട് ഈ റിസോർട്ടൊക്കെ ഒന്ന് കാണിച്ചിരുന്നേ. എല്ലാമാരും എഴുന്നേക്ക് നോക്കിയുള്ളൂ ഇതാണ്ട്, അതുകൊണ്ട് വേറെ റൂം എടുത്താണ്. ഇതാണ് ഇതാണ് ഇവിടുന്ന് പുറത്തു നിന്നുള്ള വ്യൂ. ഇത് നല്ല നല്ല രാവിലെ ആകുമ്പോൾ ഇവിടെ നല്ലപോലെ മഞ്ഞൊക്കെ മഞ്ഞൊക്കെ കാണുമായിരിക്കും. നല്ല മൂടി കിടക്കുക, നല്ല ആംബിയൻസ് ആണ്, പക്ക വ്യൂ ആണ്. എല്ലാം ഇത് ഇത് ഒരിക്കൽ തന്നെ പാപ ഈ സ്ഥലം എക്സാക്ട് ലൊക്കേഷൻ കോഴിക്കോട് ജില്ലയിലെ തുഷാരഗിരി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ ഹണി റോക്ക് റിസോർട്ട്, ഹണി റോക്ക് റിസോർട്ട് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഇതിൻ്റെ എല്ലാ ലിങ്കും ഫുൾ ഇങ്ങോട്ടേക്ക് വരെയുള്ള സകല ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പ്രത്യേകിച്ച് എൻ്റെ പേരോ പാപ്പൻ്റെ പേരോ പറഞ്ഞ് നിങ്ങളിവിടെ ബുക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരുന്നതായിരിക്കും, ഉറപ്പായിട്ട് തരും. തരുമല്ലോ, പിന്നെ തന്നിരിക്കും. വയനാട്ടിലേക്ക് ഒരു കുറച്ച് കിലോമീറ്ററേ ഉള്ളൂ. വയനാട്ടിലേക്കൊക്കെ പോകാനാണ് ഒരു റോഡൊക്കെ ഇവിടെ പുതിയത് വന്നിട്ട് കുറച്ചേ ഉള്ളൂ. അപ്പം പിന്നെ നമുക്ക് ബാക്കി ഏരിയ ഒക്കെ ഒന്ന് കാണാം. എടാ മോനെ, എഴുന്നേറ്റേ ഉള്ളോ? ചോദിക്കണ്ടായിരുന്നു, ചോദിച്ചത് എൻ്റെ തെറ്റ്. എന്തും കൊണ്ട് നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. ഫുള്ളി ഇതൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പോലെ തന്നെ ഉണ്ട്. ഇതാണ് ഇവിടെ ട്രീ ഹട്ട് ഒക്കെ. ട്രീ ഹട്ടിൻ്റെ ചാവിയൊന്നും ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഞങ്ങൾ ട്രീ ഹട്ട് എടുത്തില്ല, എൻ്റെ ആവശ്യം വന്നില്ല. ഞങ്ങൾക്ക് രാത്രി ഒന്ന് കിടക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വന്നത്. ഇതൊക്കെ ഇവരിവിടെ വളർത്തുന്നതാണ്. ഹലോ 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 കുറേ ബക്സ് ബണ്ണീസ് ഉണ്ടല്ലോ. എന്നാൽ എന്നെ കൊണ്ട് കാണിക്കാൻ പറ്റുന്നൊക്കെ ഞാൻ കാണിക്കാം. നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ട്, അതൊക്കെ ഇവരുടെ ഡിസ്ക്രിപ്ഷൻ ഞാൻ എന്തായാലും കൊടുത്തേക്കാം. ഇവരുടെ അല്ല, എൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു പക്ക സ്പോട്ട്. ഞാൻ എന്താ പറയുക, ഇതുപോലൊരു എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. അതാണ് വേറെ, ഇതുപോലെ എക്സ്പെക്ട് ചെയ്ത് ഒന്ന് ഇത്രയും ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ സൂപ്പർ തന്നെ. ഒരു രക്ഷയില്ല. നിങ്ങളിപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾ വന്ന് ചെക്കൗട്ട് ചെയ്യോ, ട്രൈ ഔട്ട് ചെയ്യോ കേട്ടോ. അതുകൊണ്ട് ബാംബു ഹട്ടൊക്കെ ഉണ്ട് നമുക്കിവിടെ. ഇതൊക്കെ എന്ത് ഫെസിലിറ്റി എനിക്ക് യൂസ് ചെയ്യണേലും ഫുൾ സെറ്റാണ്. ഒരു ഫുൾ ഈക്കോ ഫ്രണ്ട്ലി ഒരു ഇൻസൈഡ് ദ നേച്ചർ ഫീലാണ്. ലൈക്ക് എന്താ പറയുക, ഒരു ഫോറസ്റ്റിനകത്ത് സെറ്റപ്പ് ചെയ്തുകൊണ്ട് തന്നെ എന്താ വേറൊരു വൈബാണ്. ഓക്കെ, നമുക്ക് ടു റൂംസ് ഇവിടെ തന്നെ. നാല് റൂമുണ്ട് ഉണ്ടല്ലേ. പിന്നെ ഇതങ്ങോട്ട് ഇങ്ങോട്ട് സ്പ്രെഡായി കിടക്കുമോ? ഇവിടെ നിന്ന് അങ്ങോട്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, കുറച്ച് മുകളിലേക്ക് നമുക്കിപ്പം പോവാം. പിന്നെ മുകളിൽ പൂള്, ഷട്ടിൽ കോട്ട്. പിന്നെ ഇവർ ഓരോന്നോരോ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണ്. പ്രോപ്പർട്ടിയിൽ മാക്സിമം അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഈ പൂളിൽ കിടന്ന് ഒന്ന് അങ്ങോട്ട് നോക്കാം, പക്ക സ്പോട്ട്. നമ്മൾ വ്യൂ പോയിന്റിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നീ വ്യൂ പോയിന്റ് എന്താ നീയും പറയുന്ന പോലെ, ഇവും പറയുന്ന പോലെ വലിയ പാപ്പ നമ്മുടെ ചവിട്ടാനുള്ള ശ്രമമാണോ നമുക്കറിയാം. നിങ്ങൾക്ക് അഡ്വഞ്ചറൊക്കെ ഇഷ്ടമാണെങ്കിൽ വ്യൂ പോയിന്റ് കാണാൻ ഇങ്ങനെ തന്നെ പോകണം. അതാണ് എനിക്ക് പോകാൻ വേണ്ടി പാപ്പം പാറയൊക്കെ പൊക്കി പിടിച്ചു തരുന്നുണ്ട്. കം ഓൺ ബാഹുബലി. കുറെ നേരം ഈ കയറി കയറി പോകുന്നല്ലാണ്ട് ഇന്നും എത്തിയിട്ടില്ല ഗൈസ്. നോക്കാം എവിടെ വരെ പോകുന്നു. പാപ്പനാൻ കയറിപ്പോയി സ്ഥിരം എപ്പോഴാണ്. പാപ്സ് ആരാണ് ഇവിടെ രാവിലെ വന്നിരുന്നതിൽ നല്ല വൈബായിരുന്നു പറയുന്നു. യു ഗൈസ് ഷുഡ് സീ ദിസ്. ഇന്നലെ വരെ ഒട്ടും കളറില്ലായിരുന്നു, ഇപ്പൊ ഫുള്ള് കളറാണ് തീരുമാനിച്ചിരിക്കുകയാണ് ഗൈസ്. അത് ഇന്നലെ പാപ്പ കുളിക്കാൻ സമ്മതിക്കാഞ്ഞോ. എന്റെ ഒരു വീട് എല്ലാരും ഇന്നലെ കൊണ്ടുവന്ന ഡ്രസ്സാണ് ഇന്നിട്ടേക്കുന്നത്. പക്ഷെ അടിപൊളിയായിരുന്നെങ്കിൽ അവസാനം ഒരു ചവിട്ട് തന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഉറങ്ങിയിട്ടുണ്ട്.
ിനെ പറ്റിയുള്ള പാട്ട് 23 തികഞ്ഞെനിക്കിന്ന് 24 മണിക്കൂറും ഹസില് കഴിഞ്ഞ കൊല്ലം ഒരു നീണ്ട കഥ വീഴ്ചയിൽ നിന്നുയർന്നു വരുന്ന വരവ നേട്ടങ്ങൾ നഷ്ടങ്ങൾ അവസാനം ചാലി ഹിപ് ഹോപ്പ് കൊണ്ട് കേറി റൈസ് ഓഫ് മലയാളി സളവട കലമേഞ്ഞ കലമാറി പടന്നു ലൈക പകർച്ച വ്യാധി തഴഞ്ഞു കളഞ്ഞവരുടെ മനസ്സിലാതി നെഗറ്റിവിറ്റി വേണ്ട ഗുഡ് വൈബ്സ് ഓൺലി നമ്മുടെ മനസ്സിന് സമാധാനം വേണം ബ്രോ ചെയ്യുന്ന കാര്യത്തിനോട് ആത്മാർത്ഥത ഉള്ളിൽ നന്മ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഒരു ഇതുള്ളു ഏത് വൈബേ അങ്ങനെ പാപ്പൻ നമ്മളെ വീണ്ടും ചവിട്ടിരിക്കുകയാണ്. ഇവനെ നാരങ്ങളെ മേടിച്ചു കൊടുക്കാൻ അറിയണ്ട, ഇതുവരെ എനിക്ക് നാരങ്ങളെ കിട്ടിയിട്ട് ഇതുവരെ നാളെ നാരങ്ങളെ മേടിച്ചു കൊടുത്തിട്ടില്ല. മാത്രല്ല, കുറച്ചു മുമ്പ് മൊട്ടാപ്പോ മൊട്ടാപ്പോ മൊട്ടയപ്പോ പക്ഷെ അതിനകത്ത് മൊട്ടയില്ലായിരുന്നു. ഏതോ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, അത് അത് സങ്കടമായി പോയി. പിന്നെ പറഞ്ഞാല് താമരശ്ശേരി ചുരം, താമരശ്ശേരി ചുരം നമ്മൾ കണ്ടിട്ടുള്ള താമരശ്ശേരി ചുരം ഇതല്ല. ഏതോ ഒരു വളവും തിരിവുള്ള റോഡിൽ കൂടെ കൊണ്ടുപോയി ഞങ്ങളോട് പറയാം താമരശ്ശേരി ചുരമാണ്. അതുകൊണ്ട് ഞാൻ അതും ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് ഏഷ്യാസ് ലാർജസ്റ്റ് ഡാം എന്ന് പറഞ്ഞ അവിടുത്തെ കാഴ്ചകളാണ്. ഇത് ഏത്ത് ഡാം എന്നല്ലേ നീ പറഞ്ഞേ? വയനാട്ടിലുള്ള ബാണാസുര സാഗര ഡാമാണ്. ഇതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഏത്ത് ഡാം ആണെന്നാണ് പറയുന്നത്. ഇതിന്റെ മുകളിൽ അത് കണ്ടോ, അത് ഫുള്ള് സോളാറാണ്. അവരിപ്പം സോളാറിനെടുത്ത് അത് അവിടെ നിന്ന് നമുക്ക് നോക്കാൻ പറ്റുമായിരിക്കും. അത് ഷെയ്ഡായിരിക്കും. ഇപ്പം കുറച്ച് കഴിയുമ്പോൾ വണ്ടി ഓടിക്കണമെന്ന് പറയുമോ? എവിടെ പോയാലും ഇതാ പരിപാടി. ഉടനെ ഇവിടുത്തെ കിളിയായി, മെയിനായി ഇവിടുത്തെ മെയിനായി. ഇനിയിപ്പോ ഇവിടെ ഇവിടുത്തെ നമുക്ക് കിട്ടുന്നേ തിരിച്ച് ഞങ്ങളോട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി വണ്ടി ഓടിക്കാൻ പറയുമോ എന്നാണ് എന്റെ ഡൗട്ട്. അതെ ലക്കിടി സെറ്റാക്കി തരാം. ലെടുക്കിയൊന്നും അടുത്ത ചവിട്ട് പൊരി വേരത്ത് നമ്മളെ നടത്തിട്ട് ഡാം ഡാം കാണിക്കുവാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ എത്ര ഡാമാണ് ഇത് കാണണം. ഇവിടെ തന്നെ വരണം. ഇത് ഞാൻ ഇതിനെ പറ്റി ഞാൻ കാർക്കും അറിയാത്തോണ്ട് അങ്ങനെ പലതും പറയാം. എന്നാ ചെയ്യാന്, ഒരു രക്ഷയില്ലാത്ത പേര് പാപ്പൻ പറയാം. എന്ത് പറയുന്ന നമ്മൾ വിശ്വസിക്കാം, അത്ര വിശ്വസിക്കാം. അത് കൂടുതൽ ചോദ്യമൊന്നും ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്ക് നമ്മള് വീണ്ടും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. എല്ലാ ലിങ്കും, ഗൂഗിൾ പേ ലിങ്ക്, ഇൻസ്റ്റാഗ്രാം ലിങ്ക്, ഫേസ്ബുക്ക് ലിങ്ക്, പിന്നെ അവിടുത്തെ ലോണിന്റെ ഒരു ലിങ്ക് ഉണ്ട്, അത് എല്ലാം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. സന്തോഷമായില്ലേ പാപ്പ? ബാക്കി എല്ലായിടത്തും വളഞ്ഞു വളഞ്ഞാണ് വെയിൽ അടിക്കുന്നത്, ഇവന്റെ അദ്ദേഹത്ത് മാത്രം നേരെ അടിക്കുക. ചെറിയ ചെറിയ വീണ്ടും ചവിട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ പിന്നെ കോഴിക്കോട് ഉണ്ട്, നാരങ്ങ സോഡ. നിങ്ങക്ക് നാരങ്ങ സോഡ അല്ല, നാരങ്ങ വെള്ളം വരുന്നു. എടാ ഇത് ടാൻ അടിപ്പിക്കാൻ വേണ്ടിയാ, പുറത്തൊക്കെ ഇത് വലിയ ട്രീറ്റ്മെന്റാ ടാൻ അടിക്കുന്നത്. നമ്മളെ കൊണ്ട് ബോട്ടിങ് സിപ്ലൈന് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവനെ എടുത്ത് നാടൻ കണ്ടില്ലേ. ഇത്രേ ഉള്ളൂ, ഇതാണ് ഇവന്റെ ഉത്തരവാദിത്തം. കഴിഞ്ഞ സമാധാനായിരുന്നു എനിക്ക്. ഇപ്പൊ ഇവിടെ ഇരിക്കാൻ മേലായിട്ടാണ് നീ അവിടെ കയറിയത് അല്ലേ? ബാക്കി കൊരങ്ങന്മാരും കൂടെ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. എടാ എല്ലാരും കൂടെ കേറിയത്. അയ്യോ അല്ല, എല്ലാം പാപ്പം കാരണം. ഹാപ്പിയല്ലേ?
പിന്നെ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. യെസ്, യേ, ജോഷ് കുരിയൻ. താങ്ക്സ് സർ. നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. ഗൈസ്, നമ്മുടെ ജോഷ് സാറിൻ്റെ സിപ്പ് ലൈൻ, എന്തുവായിരുന്നു, സിപ്പ് ലൈൻ ചെയ്യാൻ പോകണം അവൻ. ആ, ഈ ബ്രോയാണ് നമുക്ക് എനിക്ക് എൻ്റെ ഹാർനസ് സെറ്റ് ചെയ്ത് തരുന്നത്. ജോഷിൻ്റെ ഇതുകൊണ്ട് ആ ബ്രോയാണ് സെറ്റ് ചെയ്യുന്നത്. ജോഷ് ഫുൾ സെറ്റായിട്ട് ജോഷ് പോന്നു. ഞാനും അങ്ങോട്ടൊക്കെ ഫുൾ സെറ്റായിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടിറങ്ങും. നമ്മുടെ ഫൈനൽ പൊസിഷൻ. അതെ, ഒരു 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 അഡ്വഞ്ചർ സ്പോട്ട്. മെയിൻ വിഷയമായിരുന്നു അഡ്വഞ്ചർ സ്പോർട്സ് ചെയ്യുക. എന്തായാലും ചെറിയ ഒരെണ്ണം, ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റെപ്പ്. വയനാട്ടിലെ ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ. സംഗതി പൊളിക്കുകയൊക്കെ ചെയ്തു. അങ്ങ് മേളിനെ താഴോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഏത് ജില്ല മേളിനെ നമ്മളെ കേറ്റി വിക്ടോറിയ ഇപ്പൊ കാണുന്നില്ല. ഇനി അവരെ തപ്പി നടക്കണം ഗൈസ്. ഞങ്ങളുടെ കോർഡിനേറ്ററായ പാപ്പൻ, ബാക്കി ടീംസ് അവരെ ആരും കാണാനില്ല. ഞങ്ങൾ വന്ന് ഇറങ്ങിയിരിക്കുന്ന സ്ഥലവും ഞങ്ങൾക്ക് അറിയത്തില്ല. എന്താണ് ഇത് തപ്പി നടക്കാൻ അടുത്ത ചവിട്ട്? അവൻ വയനാട് കാണിക്കാന്ന് പറഞ്ഞിട്ട് അവൻ വയനാട്ടിലെ താമരശ്ശേരി ചുരം പറഞ്ഞ രണ്ട് വളവ് കയറ്റി അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വയനാട് കാണിക്കാന്ന് പറഞ്ഞു. ഏതോ ഒരു ഡാമിൽ കൊണ്ടുപോയി. അതെ, വെള്ളക്കെട്ട് ഡാമൊന്നുമല്ല, ആപ്പാടെ സോളാർ പാനൽ വെച്ചിട്ടാണ് കറണ്ട് ഉണ്ടാക്കുന്നത് പറഞ്ഞു. ഡാം കെട്ടി വെച്ചിട്ട് എനിക്കറിയാൻ പാടില്ല എന്താണ്. അതും കഴിഞ്ഞു കോഴിക്കോട് കൊണ്ടുപോകാന്ന് പറഞ്ഞു. കോഴിക്കോട് ബീച്ച് കൊണ്ടുപോകുന്ന പറയുന്ന അറിയില്ല ഇനി അവിടെ ചെല്ലുമ്പോ എന്താണ്. അങ്ങനെ വയനാട് നമ്മള് കണ്ടേ നേരത്തെ, ഇത് മുമ്പ് വരുന്ന വീഡിയോസ് ഒക്കെ വയനാടായിരുന്നു. അത് അതെ, അത് ഇവൻ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോ കാണാൻ പറ്റും. ചവിട്ടിക്കൊണ്ടിരിക്കുന്നത് താമരശ്ശേരി ചുരം. ഇതാണ് താമരശ്ശേരി ചുരം. നമ്മൾ ചുരം ഇറങ്ങാൻ പോവാണ്. വഴിയൊക്കെയാണ് നമ്മളിപ്പം. സിപ്പ് ലൈൻ അല്ല ഇത്, ഇലക്ട്രിക് കമ്പിയാണ്. ഇവന്റെ ടീ ഷർട്ട് ഒരുക്കുക, നേരെ ഇടുക, പിടിക്കുക, പോവുക. ഒറ്റ വഴി സിയോടി വഴി. ഇപ്പൊ എന്റെ ഫ്രണ്ട് സീറ്റ് ഇരിക്കാൻ പറ്റില്ല. ഇവന്മാരൊക്കെ കൊച്ചു പിള്ളേരെ പോലെ ആയിരുന്നു. എന്റെ ഫ്രണ്ട് സീറ്റ് കയറ്റിയില്ല. എന്താ ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ? പാപ്പം പറയുന്നത് ഇവിടെ വരുന്ന എല്ലാരും ഇത് കഴിച്ചിട്ട് പോകണം. വയനാട് സ്പെഷ്യൽ കാടമുട്ട.
പാപ്പന്റെ സ്വന്തം കാടകളിൽ നിന്നുണ്ടായതാണെന്നാണ് പറയുന്നത്. പാപ്പന്റെ ഫാമുണ്ട്, കാടഫാം ഉണ്ട് പാപ്പന്. അവിടുന്ന് പാപ്പ നിന്റെ കരം സ്പർശിക്കാത്ത എന്തെങ്കിലും ഉണ്ട് കോഴിക്കോട്ട്? ഫുള്ള് കാടമുട്ട സപ്ലൈ ചെയ്ത പാപ്പന, അതുകൊണ്ടായിരിക്കണം എനിക്ക് വേണ്ട. ഇതാണ് സാധനം ഗൈസ്, ടെമ്പോണ് ഗൈസ്. വേറെ ഉണ്ടോ? കംപ്ലീറ്റ് ആക്കാ. ഇതിന്റെ എക്യുപ്മെന്റ് ഇതാണ്. ഈ ടൂൾസ് ഇല്ലാണ്ട് പറ്റത്തില്ല. നമ്മളിപ്പോ കോഴിക്കോട് സിറ്റിയിലല്ലേ? കോഴിക്കോട് ജംഗ്ഷൻ. കോഴിക്കോട് വരുന്ന എല്ലാരും പാരഗണി എന്ന ഫുഡ് കഴിക്കാറല്ലേ? പാപ്പന് കമ്മീഷൻ ഉള്ളതുകൊണ്ട് ഇവിടുന്ന് അപ്പൊ ഇവിടത്തെ പറ്റി, ഇവിടത്തെ ബിരിയാണിയെ പറ്റി നല്ലപോലെ പൊക്കി അടിച്ചോണ്ട് നമ്മൾ എന്നാൽ ഇവിടുന്ന് കയറി കഴിക്കാൻ പോയാ. പാപ്പന്റെ പവറിൽ നമുക്ക് വി ഐ പി സൂട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ചമ്മന്തി അച്ചാറ് പപ്പടം, നമ്മുടെ ബിരിയാണിയാണോ പറഞ്ഞത് അതോ കഞ്ഞിയാണോ പറഞ്ഞത്, എനിക്ക് സംശയം. പാപ്പന്റെ ചവിട്ടിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണിത്. പാപ്പൻ ഈ പറയുന്നത് പാരഗണിലെ ബിരിയാണി ബിരിയാണി എന്ന് പറയുന്നത് അത് എന്താ സംഭവം നമുക്ക് ഇപ്പൊ നോക്കാം. ചിക്കൻ പീസ് എന്ത്? അയ്യോ എന്റെ ചിക്കൻ പീസ് കാണുന്നില്ലടാ. ആ കിട്ടി കിട്ടി കിട്ടി, ചിക്കൻ പീസ്. കേട്ടിട്ടില്ല നിങ്ങള്? കൽബില്ലത്തെ എന്നൊഴുകണ കോഴിക്കോട്, നല്ല ഹലുവാമണമുള്ള കോഴിക്കോട്, അതാണ് കോഴിക്കോട്. അങ്ങനെ ഈ നാടിന്റെ മഹിമ പറയാൻ തുടങ്ങിയാൽ ഇന്നൊന്നും തീരൂല മക്കളെ. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തും ഇവിടെ കിട്ടും. കാഴ്ചകളൊക്കെ കണ്ടല്ലോ. അവസാനം പാപ്പ നമ്മളെ കോഴിക്കോട് ബീച്ചിലേക്ക് ഇറക്കി, ഇവിടെ ഇങ്ങനെ വൈബ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതാണ് പാപ്പന്റെ കൂടെ ഉള്ള കോഴിക്കോടുള്ള ഞങ്ങളുടെ അവസാനത്തെ കുറച്ച് സമയമാണ്. ഇനി സെറ്റ് ലൈഫാണ്. പട്ടിപ്പണിയുടെ ബാക്കി നാളുകളിലേക്ക് ഒന്നും പറയാനില്ല, ഇതുവരെ ഒന്നും പറയാനില്ല. ചവിട്ടോട് ചവിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ കേൾക്കണം. ഞാൻ ഇപ്പൊ തന്നെ അതാണ് കാണിക്കാവുന്നത്.
എന്താ പറയണ്ടെന്ന് അറിയത്തില്ല. കാര്യം ഒരാളെ വിളിച്ചു വരുത്തിട്ട് ഇങ്ങനെ അപമാനിക്കാവോ എനിക്ക് അറിയത്തില്ല. അതറിയാൻ വേണ്ടി ഞാൻ കോട്ടയത്തേക്ക് വരുന്നതായിരിക്കും. പറ്റെങ്കിൽ കോട്ടയത്തോളം ആലപ്പുഴക്കാരനും ജില്ല ഇല്ലാത്തവരായിട്ടുള്ള താങ്കൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ ആലപ്പുഴ ജില്ലക്കാരനാണ്, പക്ഷെ നമ്മുടെ കോട്ടയൊക്കെ ഒരുമിച്ചാണെന്ന്. അങ്ങനെ ഇപ്പം മിഠായി തെരുവ് കാണിക്കാനായിട്ട് പാപ്പൻ നമ്മളെ കൊണ്ടുപോയാണ് കേസ്. മിഠായിയൊന്നും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അവിടെ അവിടെ പാപ്പന്റെ പ്രതിമ ഫുൾ സൈസ് തന്നെ വരണം, അല്ലാതെ പറ്റത്തില്ല. അതാണ് നമ്മൾ പെട്ടിഷൻ ചെയ്യുമ്പോൾ പാപ്പന്റെ ഇത് മൊത്തം കൊത്തി വെക്കുക, ശില്പിയായി ഏൽപ്പിക്കുക. നമ്മളെ സ്പോൺസർ ആണ് ഈ മെമ്മറി ഓഫ് പാപ്പൻ. അത് തന്നെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കുറച്ച് കമന്റ് ഒക്കെ ഇട്ട് വേണം കറി വിളിക്കുക. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, തെറി വിളി വന്നോട്ടെ, ഒരു പ്രശ്നവുമില്ല. കാരണം നിങ്ങൾ പറയുന്ന ഓരോ തെറി വിളി നമുക്കത് പോസിറ്റീവ് ഒക്കെ ആണ്, അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ടിപ്പാണ്. ശ്വാസം കുട്ടി വന്നോട്ടോ, ഇടയ്ക്ക് ബ്രേക്ക് വന്നെ. അതാണ് ഇനി നമുക്ക് കുറച്ച് സ്ട്രീറ്റ് കാഴ്ചകളാണ് ഗൈസ്. അക്കൗണ്ടിൽ വന്ന 15 ലക്ഷം കൊണ്ട് ഓൻ വാങ്ങി തിന്ന ഉള്ളിവട പോളിസാനു. ടയർ മാറ്റി ടയർ മാറ്റി ടയർ മാറ്റി ടയർ മാറ്റി ടയർ മാറ്റി തളർന്ന വണ്ടി പോളിസാനു. ഞാനും എന്റെ കുടുംബവും മൈക്കില്ലാതെ പ്രസം കൊതു. മോർണിംഗ് ഐ ഗോട്ട് അപ്പ് അറ്റ് നൈറ്റ് പോളിസാനു. ഇക്കോണമി ഡിസ്പ്ലേ ആയി, എംപ്ലോയ്മെന്റ് ഡിസ്പ്ലേ ആയി, ഞാൻ പുതിയ ചാനൽ മേടിച്ചു. പോളിസാനു 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 പോളിസാനു. എസ് എം സ്ട്രീറ്റിലെ പാപ്പന്റെ സ്വന്തം കൈരളി ബേക്കറി. ആർക്കും വരാം, എപ്പോഴും വരാം. പാപ്പം കമ്മീഷൻ മേടിക്കുന്ന മാത്രമേ ഉള്ളൂ, വേറെ ബേക്കറി. നമ്മുടെ കൂട്ടത്തിലുള്ള കുഞ്ഞി പിള്ളേർ രണ്ട് കാർ എടുത്തിട്ടുണ്ട്, കണ്ടോളുക. സാധനം എടുത്തിട്ടുണ്ട്, ഇതുകൊണ്ടൊരു വരവുണ്ടാവും. ഇനി ഉരുട്ടിക്കളി ആയിരിക്കും. ഇനി ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുന്നത് ഈ ടയർ കയറ്റി പൊട്ടിക്കാൻ പറ്റിയ നാരങ്ങ അവിടെ അന്വേഷിച്ചോണ്ടിരിക്കും. കോഴിക്കോട് വന്നിട്ട് മേടിച്ചെങ്കിലും സ്വീറ്റ്സ് മേടിച്ചിട്ട് ഇപ്പഴും ഹാപ്പി ആയിരുന്നു. അതെ, ഹാപ്പി ആകാൻ ഓരോരുത്തർക്ക് ഓരോ കാരണങ്ങൾ. അതുകൊണ്ട് പാപ്പന്റെ ഫോട്ടോ ആരും എടുക്കുന്നുണ്ട്. കൊച്ചു പിള്ളേരെ വീണ്ടും ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെങ്കിൽ ലൊക്കേഷൻ അറിയാലോ. ജോഷിനുള്ളിലേക്ക് ജോഷിനുള്ള രണ്ട് വണ്ടി മേടിച്ചു നോക്കി സബ്സ്ക്രൈബറെ കിട്ടിയിരിക്കുന്നു. താങ്ക്സ്, താങ്ക് യു, താങ്ക് യു. നിങ്ങളുടെ പേരെങ്ങനെ? എന്റെ വണ്ടി എന്ത്? അങ്ങനെ ഞങ്ങൾ ഓഫ് റോഡിങ്ങിന് വേണ്ടിട്ട് രണ്ട് പെട വണ്ടി പത്തിലേക്കും 5 ലേക്കും വേണ്ടി അവിടെ നിന്ന് 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 പുള്ളിയെ വെറുപ്പിച്ച് അവസാനം 15 രൂപ മേടിച്ചിട്ടുണ്ട്. ഒരു വണ്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് ഫ്രഷ് കണ്ടന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞങ്ങൾ പോകുന്നത് ഈ വണ്ടി ഒന്നും പോകാത്ത സ്ഥലങ്ങളിലേക്കായിരിക്കും. ഓഫ് റോഡ് റൈഡിന് വേണ്ടിയിട്ട് രണ്ട് പെട ജീപ്പ് എടുത്തിട്ടുണ്ട്. പുറകോട്ട് ഓടിച്ചാൽ മുന്നോട്ടും പോകും, മുന്നോട്ട് ഓടിച്ചാൽ മുന്നോട്ട് വന്നാൽ. നമ്മൾ ലൂലു മാളിൽ പോയാലും കോഴിക്കോട് വന്നാലും അടച്ചിട്ടേ പോകത്തുള്ളൂ. എസ് എം സ്ട്രീറ്റ് അടച്ചു പൂട്ടിയിരിക്കുന്നു. നമുക്ക് കോഴിക്കോട് ടൗൺ തന്നെ അടച്ചു പൂട്ടണമെന്നല്ല, പക്ഷെ 10:30 ട്രെയിനാണ്. പാപ്പന്റെ റിംഗ് ടോൺ വരെ കേട്ടോ ഗൈസ്. നിങ്ങൾ റിംഗ് ടോൺ ഒന്നുമില്ല, ആകാശവാണി ലേഡറുടെ വാർത്തയായിരിക്കാണ് ഗൈസ്. അപ്പൊ ഗൈസ്, ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിപ്പോ നമ്മൾ കോഴിക്കോട് വയനാട് അങ്ങനെ നമ്മുടെ ഈ വീഡിയോ ഇപ്പൊ ഏകദേശം ഓൾമോസ്റ്റ് 1 hour ഒക്കെ വരുമായിരിക്കും. അല്ലെങ്കിൽ എത്രത്തോളം കട്ട് ചെയ്യാൻ പറ്റുന്ന അറിയത്തില്ല. കട്ട് ചെയ്ത് മാക്സിമം ഷോർട്ട് ആക്കി ഇപ്പൊ നമ്മുടെ സ്നൈഡർ കട്ടൊക്കെ പോലെ ആയിരിക്കും വരാൻ പോകുന്നത്. എന്തായാലും മാക്സിമം ഷോർട്ട് ആക്കി സെറ്റ് ചെയ്യാനാണ് പ്ലാന്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഗൈസ് സൈനിങ് ഓഫ്. ഇനി നെക്സ്റ്റ് ടൈം ഇതുപോലത്തെ ഒരു മീറ്റ് ആയിട്ട് നമുക്ക് ഇനിയും കൂടാം. നമുക്ക് നന്ദി മൊത്തം പറയാനുള്ള പാപ്പനോട്. അതെ, ഇത് പിന്നെ മറക്കരുത്, പാപ്പന്റെ ലിങ്കം ഡിസ്ക്രിപ്ഷനിലുണ്ട്.